വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്നൊരു റിവ്യൂ വീഡിയോ ആയിട്ടാണ്. റിവ്യൂ എടുക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു ആയുർവേദിക് ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ്. അതുകൊണ്ട് കുറച്ച് ഗ്രീനിഷ് ആയിക്കോട്ടെ എന്ന് വെച്ചു. അതുകൊണ്ട് ഇതേ ടെറസിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കാലം മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അന്ന് കുഞ്ഞു പൂവിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നതാ ടിഷ്ക് ടിഷ്ക് കുഞ്ഞു മാങ്ങകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മുകളിൽ തന്നെ ഇരുന്ന് കാറ്റും കൊണ്ട് എടുത്തെടുക്കാമെന്ന് വിചാരിച്ചു. കണ്ണ് എപ്പോഴും ഇങ്ങനെ ഇരിക്കലോട്ടെ എൻ്റെ, കാരണം നല്ല വെളിച്ചമാണ് ഇവിടെ, വെയിലുണ്ട്. പക്ഷേ വെയിൽ ആരെ വരുന്നു, പക്ഷേ ആ ഒരു ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാവുന്ന പ്രൊഡക്റ്റ്, ഇതൊരു എന്താ പറയുക, പൈസ തന്നിട്ട് നമ്മൾ അതിനെന്താ പറയുക, അങ്ങനത്തെ ഒരു റിവ്യൂ ഒന്നുമല്ല, ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. റിക്വസ്റ്റഡ് വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞ് നിർബന്ധിച്ച്, അതായത് ചേച്ചി ഇങ്ങനൊരു വീഡിയോ ചെയ്യണം, കാരണം എനിക്ക് നല്ലൊരു എഫക്റ്റ്, എനിക്ക് മീൻസ് ആൾക്ക് നല്ലൊരു എഫക്റ്റ് വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള റിവ്യൂ ആണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടുന്നത്. അപ്പോൾ ആ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ചിരി വരും നിങ്ങൾക്ക്, ആ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം നീരമൃഗാന്തി വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഇതാ എൻ്റെ ഈ കേശഭാരം കണ്ടിട്ടല്ല കേട്ടോ ഞാൻ നോക്കിയിട്ട്, നിങ്ങളൊരിക്കലും ഇത് ബേസ് ചെയ്ത് നിങ്ങളത് റിവ്യൂ എന്ന് വിചാരിക്കരുത്, കാരണം എൻ്റെ പനങ്കുല പോലത്തെ മുടിയൊന്നുമല്ല. അപ്പോൾ നീലമൃഗാന്തി ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ അവളത് യൂസ് ചെയ്തിട്ട് ഭയങ്കര എഫക്റ്റ് കിട്ടിയിട്ട് എന്നോടും കൂടെ യൂസ് ചെയ്ത് നോക്കൂ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും യൂസ് ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നീലമൃഗാന്തി അറിയുന്നവരും അറിയാത്തവരായിട്ടും ആരും ഉണ്ടാവില്ല, കാരണം അത്രയ്ക്ക് പോപ്പുലറാണ്. നമ്മൾ എന്തൊരു ഹെയർ കണ്ടാലും നീലമൃഗാന്തി എന്ന് പറയുന്നത് വളരെ കാലം, ഞാൻ ജനിച്ചപ്പോൾ തൊട്ടിട്ട് തോന്നുന്നു, അന്ന് തൊട്ടേ ഞാൻ കേൾക്കുന്നൊരു പേരാണ് നീലമൃഗാന്തി തേച്ചിട്ട് എണ്ണ എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേര് ചിലപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും പരീക്ഷിച്ച് നോക്കാത്തില്ല, ഞാനും പരീക്ഷ നോക്കാത്തില്ല. പക്ഷേ എല്ലാവർക്കും പറ്റുന്നൊരു പറ്റുണ്ട് എന്ന് വെച്ചിട്ട് എന്താണ്, അത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ മുടി ഒഴിച്ചു തുടങ്ങി തന്നെ നമ്മളത് നിർത്തും. പക്ഷേ അങ്ങനെ തന്നെയാണ് ഞാൻ കേട്ടോ, ഒരു പ്രാവശ്യം ഉപയോഗിച്ചു ഒരു കുപ്പി തീർത്തു, അപ്പോഴേക്കും ഞാൻ നിർത്തി, കാരണം എനിക്ക് തോന്നിയ ഒത് മുടി കുഴിച്ചിലാണെന്നുള്ള ആണല്ലോ എന്ന്. പക്ഷേ അങ്ങനെയല്ല, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുമ്പോൾ ഞാനത് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം നീലമൃഗാന്തി വെളിച്ചെണ്ണ. ഇത് നമ്മുടെ വൈദ്യരത്നത്തിൻ്റെയാണ്, തൈക്കാട്ടുമ്യൂസ് വൈദ്യരത്നം, കാരണം തൃശ്ശൂരിലുള്ള ഒരു പ്രമുഖ ഒരു കമ്പനിയാണ് വൈദ്യരത്നം ഔഷധശാല എന്നുള്ളത്. അതുകൊണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് 200 ml അല്ലേ ഇത് പ്രൊഡക്റ്റ്, അതെ 200 ml ഒരു ബോട്ടിലാണ്. അതിന് 160 രൂപയാണ് വരുന്നത്. പിന്നെ ഇങ്ങനെയാണ് കേട്ടോ ഒരു ബോട്ടിൽ വരുന്നത്. ടെക്സ്ചർ എന്താണെന്ന് വെച്ചാൽ കണ്ട, ഡാർക്ക് കളറിലാണ്. ഇത് ഡാർക്ക് ബ്ലാക്ക് ഒന്നുമല്ല, ഇത് കറക്റ്റ് പറഞ്ഞാൽ ഡാർക്ക് ഗ്രീനിഷ് ആണ്. ഇങ്ങനെ ആക്കുമ്പോൾ കാണാം അതൊരു ഗ്രീനിഷ് കളറിലേക്കാണ് പോകുന്നത്, ഡാർക്ക് ഗ്രീൻ. അപ്പോൾ ഇതിൻ്റെ ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, പക്ഷേ മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഗോട്ട് മിൽക്ക്, കോക്കനട്ട് മിൽക്ക്, ബഫലോസ് മിൽക്ക്, കൗസ് മിൽക്ക്, കോക്കനട്ട് ഓയിൽ. അപ്പോൾ എന്തൊക്കെയാണ്, നമ്മുടെ ആടിൻ്റെ പാല്, നമ്മുടെ കോക്കനട്ട് മിൽക്ക് അതായത് നാളികേരപ്പാല്, ബഫലോസ് മിൽക്ക് എരുമപ്പാല്, കൗസ് മിൽക്ക് പശുമ്പാല്, കോക്കനട്ട് ഓയിൽ, ആസ് യൂഷ്വൽ നമ്മുടെ വെളിച്ചെണ്ണ, അത് മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ നമുക്ക് അറിയാത്തതുണ്ട്, അതുകൊണ്ട് ഞാനതൊന്ന് എഴുതി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം നീലമൃഗാന്തിയുടെ പേര് വരുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നീലയാമരി, കയ്യോന്നി. നമ്മുടെ സ്വന്തം നമ്മുടെ ഇവിടെയൊക്കെ നിൽക്കുന്നത് നമ്മുടെ ബൃംഗരാജില്ലേ, കയ്യോന്നി എന്ന് പറയുന്നത് അതാണ്. പിന്നെ നമ്മുടെ പാടത്തൊക്കെ കാണുന്ന ഈ കയ്യോന്നി എന്ന് പറയുന്നത് നമ്മുടെ കഞ്ഞുണ്ണിയാണ്, കഞ്ഞുണ്ണി. ഉഴിഞ്ഞ, പച്ചനെല്ലിക്ക, ഇരട്ടിമധുരം, അഞ്ജനക്കല്ല്, കുന്നിക്കുരുപരിപ്പ്, അതൊക്കെയാണ് ഇതിൽ പറയാതിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്. കാരണം ഇതിൽ അതിൻ്റെ സയൻറ്റിഫിക് നെയിംസ് ആണ് കേട്ടോ ഇതേക്കണത്. അപ്പോൾ ഞാനത് സെർച്ച് നോക്കി സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. അതൊക്കെയാണ് ഇതിലെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് കിട്ടി, എത്ര രൂപയാണെന്ന് കിട്ടി. ഇനി നമുക്കറിയേണ്ടത് ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നാണ്. അപ്പോൾ അവൾ യൂസ് ചെയ്യുന്ന രീതി, മെയിനായിട്ട് കോമൺലി ആയിട്ട് നമ്മൾ ആയുർവേദിക് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് എടുക്കുക, കുറച്ചെടുക്കുക, നമ്മൾ എത്രയോ യൂസ് ചെയ്യണം അതിൻ്റെ പകുതി എടുക്കുക. എന്നിട്ട് നമ്മൾ ഏത് ഓയിലാണോ ഡെയിലി യൂസ് ചെയ്യുന്ന ഓയിൽ, ചിലർ കോക്കനട്ട് ഓയിലായിരിക്കാം, ചിലർ ബദാം ഓയിലായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ഒലീവ് ഓയിലായിരിക്കാം, അതെടുത്ത് മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് ഇത് തലയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അരമണിക്കൂർ, ആ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അരമണിക്കൂറോളം നമ്മൾ തലയിലത് തേച്ച് വയ്ക്കുക, എന്നാലാണ് എഫക്റ്റ് ചെയ്യുള്ളൂ. ഇത് നമ്മൾ ഒരു മാസമല്ല യൂസ് ചെയ്യേണ്ടത്, തുടർച്ചയായി എന്നും 3 മാസം യൂസ് ചെയ്യുക. എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ് റിവ്യൂസിൽ, 3 മാസം മിനിമം നമ്മൾ യൂസ് ചെയ്യണം, എന്നും യൂസ് ചെയ്യണം. പിന്നെ ഇത് നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യണത്. നമ്മൾ നോർമലി ഇതൊരു ആയുർവേദിക് പ്രൊഡക്റ്റ് ആയ കാരണം നമ്മളിത് നമ്മുടെ സാധാ പച്ചവെള്ളത്തിൽ തല കഴുകി കളയുക. തല കഴുകി കളയുമ്പോൾ ഉപയോഗിക്കേണ്ടത് നമുക്ക് ചെറുപയർ പൊടി, അതേപോലെ ആയുർവേദ ആയിട്ടുള്ള താളികൾ, അതേപോലെ തന്നെ ഷാമ്പു ഉപയോഗിക്കണമെന്ന് നിർബന്ധമുള്ളവർ മൈൽഡ് ഷാമ്പൂസ് യൂസ് ചെയ്യാം, ഒരിക്കലും ഹെവി ഷാമ്പൂസ് യൂസ് ചെയ്യരുത്. നമ്മുടെ പച്ചവെള്ളം പറ്റില്ലെന്നുള്ളവർക്ക് ചെറു ചൂടുവെള്ളം കൂടി ഉപയോഗിക്കട്ടോ, അതും കൂടി കുഴപ്പമില്ല, നല്ല ചൂടുവെള്ളമല്ല, എന്നാലും ചെറു ചൂടുവെള്ളത്തിലാണെങ്കിലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്.
പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാം, നമ്മുടെ തലവേദന മാറ്റും, അതുപോലെ തന്നെ തലയ്ക്ക് നമ്മുടെ തലമുടി നീണ്ടു വളരാനും ഉള്ളു തോന്നിക്കാനും കറുപ്പ് വരാനും നമ്മുടെ ഡെയിലിയുള്ള നമ്മുടെ ഈ ചെന്നിക്കുത്ത് അങ്ങനെയുള്ള അസുഖങ്ങൾ മാറാനും മുടിയുടെ അറ്റം വളരുന്നത് മാറാനും മുടിക്ക് നല്ല കറുപ്പ് വളരും, എന്താ പറയുക, മുടിയുടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഏറ്റവും കൂടുതൽ, കാരണം ഒരുപാട് നാളായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ളൊരു തൈലാണല്ലോ ഇത്, തൈലല്ലോ ഒരു വെളിച്ചെണ്ണയാണല്ലോ ഇത്. തൈലും വെളിച്ചെണ്ണയും നമ്മൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, വെളിച്ചെണ്ണയായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനെ കേരം അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്ന് ഉപയോഗിക്കും, അല്ലെങ്കിൽ എണ്ണ എല്ലെണ്ണയായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിനെ എന്താണ് പറയുക, കോമൺലി തൈലം എന്ന് പറയുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണ് കേട്ടോ കോമൺലി ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ നീലബൃങ്കാദിയുടെ ബോട്ടിൽ. അപ്പോൾ ഞാനിത് ഞാൻ നിങ്ങൾക്കൊന്ന് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ല ഡാർക്ക് ഗ്രീനിഷ് കളറാണെന്ന്. അപ്പോൾ കയ്യിലേക്ക് എടുക്കുകയാണിത്, അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടോ അതിൻ്റെ ആ ടെക്സ്ചർ ഇങ്ങനെയാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് ഞാനത് കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നല്ല ഓയിലി കണ്ടൻ്റ് ഉള്ളത് തന്നെയാണ്. അപ്പോൾ കുറച്ചെടുത്തിട്ട് ഞാൻ ആ കൈയുടെ പുറത്ത് ഇങ്ങനെ തേക്കാനാണ് കേട്ടോ. അപ്പോൾ ഇത് കൈപ്പുറത്താണ്. അപ്പോൾ നമ്മുടെ തലയിലാകുമ്പോൾ ഒരു 10 മിനിറ്റ് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ പൊതുവായിട്ട് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു, എന്ത് ഉപയോഗിച്ച് തല കഴുകണമെന്ന് ഉപയോഗിച്ചു, എത്ര നാൾ നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് കോമൺലി ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു റിവ്യൂ ആയിട്ട് വന്നിരിക്കുന്നത്. സംഗതി എന്താ പറയുക, 200 ml കോമൺ ആയിട്ട് ഇതിൻ്റെ 160 റിവ്യൂ വന്നുള്ളൂ, ഭയങ്കര വില കുറവാണ് സത്യം പറഞ്ഞാൽ അല്ലേ. അല്ലെങ്കിൽ 100 ml പ്രൊഡക്റ്റ് നമ്മുടെ ബാക്കിയുള്ള ഓയിൽസിനൊക്കെ ഭയങ്കര റേറ്റാണ്. പക്ഷേ ഇത് എന്തുകൊണ്ട് നമ്മുടെ കോമൺലി സാധനം നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്സ് വെച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തുകൊണ്ടോ പ്രൈസ് കുറവാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ പ്രൊഡക്റ്റ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. ബൈ ബൈ.